സംസ്ഥാനത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മാറ്റിവയ്ക്കാൻ സാധ്യത നിലനിൽക്കുമ്പോഴും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ മുന്നണികൾ സജീവമാക്കി ഇതിന്റെ ഭാഗമായി സീറ്റ് വിഭജന ചർച്ചകളും സജീവമാണ് ഇടതു മുന്നണിയിൽ എത്തുകയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് കേരളാ കോൺഗ്രസ് ആവശ്യപ്പെടുമെന്നാണ് സൂചന ഈ ആവശ്യവുമായി യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ സീറ്റ് സംബന്ധിച്ച ചർച്ചകളും സജീവമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി പി ജെ ജോസഫ് തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസ് പക്ഷം യു ഡി എഫ് ഇടുകയും ഇടതുമുന്നണിയിലെത്തുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസ് പക്ഷം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് സൂചന വർഷങ്ങളായി യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ചിരുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലാണ് എന്നാൽ ഇത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഉറച്ച മണ്ഡലമായാണ് അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ മുന്നണി മാറി വന്നാലും പേരാമ്പ്ര മണ്ഡലം ജോസ് പക്ഷത്തിന് നൽകില്ലെന്ന് ഉറപ്പാണ് എന്നാൽ കേരള കോൺഗ്രസ്സിന് കോഴിക്കോട് ജില്ലയിൽ ശക്തിയുള്ള മണ്ഡലങ്ങളൊന്നായ തിരുവമ്പാടി തവണ മത്സരിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് വിവരം ഇരു മുന്നണികൾക്കും തുല്യശക്തിയുള്ള മണ്ഡലം കേരള കോൺഗ്രസ് മത്സരിച്ചാൽ ഇടതുമുന്നണിക്ക് നിലനിർത്താനാവുമെന്നും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നടക്കം മികച്ച പിന്തുണ ലഭിക്കുമെന്നും ഇവർ പറയുന്നു സംസ്ഥാനത്ത് തുടർഭരണ സാധ്യത ഇടതുമുന്നണി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് പിണക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന പൊതു അഭിപ്രായം എൽ ഡി എഫിലും ഉയർന്നുവന്നതായാണ് വിവരം ജോസിനെ മുൻനിർത്തി കോട്ടയം ഇടുക്കി ജില്ലകളിൽ പരമാവധി സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സി പി എം തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് മറ്റു ജില്ലകളിലും ഇവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ എൽ ജെ ഡി പിന്തുണയും ഇടതുമുന്നണിക്ക് അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഐക്യം രൂപപ്പെടുത്തി മുന്നോട്ട് പോകാനായിരിക്കും പരമാവധി ശ്രമിക്കുക ഈ സാഹചര്യത്തിൽ തിരുവമ്പാട് സീറ്റ് എന്ന ആവശ്യം എൽ ഡി എഫ് പരിഗണിക്കുമെന്നും ജോസ് പക്ഷം കണക്കുകൂട്ടുന്നു നിലവിലെ അവസ്ഥയിൽ ഒരു മുന്നണിക്കും വ്യക്തമായ സ്വാധീനം തിരുവമ്പാടിൽ അവകാശപ്പെടാനില്ല കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് തവണ യു ഡി എഫും രണ്ട് തവണ എൽ ഡി എഫുമാണ് മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെയും എൽ ജെ ഡിയുടെയും സ്വാധീനം ഉപയോഗപ്പെടുത്തി സീറ്റ് നിലനിർത്താനാവുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കരുതുന്നത് കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മാറ്റിവെക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായെങ്കിലും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ടുതന്നെ ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനിടെ തിരുവമ്പാടി സീറ്റ് വേണമെന്ന ആവശ്യവുമായി യൂത്ത് ഫ്രണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട് കെ എം മാണിയുടെ കാലം മുതൽ തന്നെ മികച്ച പരിഗണന ലഭിച്ച മണ്ഡലമെന്ന നിലയിലും പാർട്ടിക്ക് ശക്തമായ സ്വാധീനവും വേരോട്ടവുമുള്ള മണ്ഡലമെന്ന നിലയിലും തിരുവമ്പാടി സീറ്റ് ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ് പറഞ്ഞു അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മലയോര മേഖല എന്ന് പറയുന്നത് തിരുവാമ്പാടി നിയോജക മണ്ഡലമാണ് മാണിസാറിൻ്റെ കാലം മുതൽ മാണിസാർ നിരവധി തവണ മന്ത്രിയായിരുന്നപ്പോഴും പല വകുപ്പിൽ മന്ത്രിയായിരുന്നപ്പോഴും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവാമ്പാടി മണ്ഡലം അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവാമ്പാടിയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് തിരുവാമ്പാടി നിയോജക മണ്ഡലം അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കേരള കോൺഗ്രസ് നല്ല സ്വാധീനവും വേരോട്ടവുമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവാമ്പാടി നിയോജക മണ്ഡലം ആ തിരുവാമ്പാടി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫുമായിട്ടൊരു ധാരണ വരുവാണെങ്കിൽ കേരള കോൺഗ്രസ് എം പാർട്ടിക്ക് ഒരു ഒരു സീറ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫും ഭരണം പിടിക്കാൻ യു ഡി എഫും ശക്തമായ സ്വാധീനമറിയിക്കാൻ എൻ ഡി എയും ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ചെറിയ ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ സംസ്ഥാന ഭരണം മാറിമറിയുന്ന കഴിഞ്ഞ കുറച്ച് വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുപാർട്ടികൾ നിർണായക ഘടകം തന്നെയാണ് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി സീറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകളും അവസാന ഘട്ടത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച സീറ്റ് ആർക്ക് ലഭിക്കുമെന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാരണം ഫസൽബാബു സീഫ് ടി വി ന്യൂസ് മുഖം